ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ അവിലും ശർക്കരയും നേന്ത്രപ്പഴവും വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബ്രൗൺ അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളർ അവിൽ വേണമെങ്കിൽ അതും എടുക്കാം. ബ്രൗൺ കളർ അവിൽ എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഈ അവിലിൻ്റെ അളവും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അവിലിന് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് പഴം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം, എന്നാൽ മാത്രമേ ആ ഹൽവയ്ക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ അവിലൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഹൽവ സെറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതെ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് പഴമെല്ലാം തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നമ്മൾ വെള്ളം കൂട്ടിയിട്ടല്ല അരച്ചെടുക്കുന്നത്, കുറച്ച് നാളികേരപ്പാൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു മുക്കാൽ കപ്പ് നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ പഴം നല്ല മിനുസമായിട്ട് ഒട്ടും കഷ്ണങ്ങളില്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പഴം ചെറുതായിട്ട് അരച്ച ശേഷം നാളികേരപ്പാലം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ രണ്ടും കൂടി ഒന്നിച്ച് നല്ല മിനുസമായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് അവിലും ഈ പഴം അരച്ചതും കൂടി ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിക്കണ പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. നമ്മളിനിയും കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രം വെള്ളം ചേർത്ത് യോജിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഹൽവയ്ക്കുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യം വരുന്നത്. ഒന്നര കപ്പ് വെള്ളവും മുക്കാൽ കപ്പ് നാളികേര പാലുമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ ആക്കിയെടുത്തതിന് ശേഷം ബാക്കി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ മിസ്സായി പോയതാണ്. ആ ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി, ബാക്കി നമ്മൾ പാനിലിട്ട് ചൂടാക്കുമ്പോൾ ഉടഞ്ഞ് കിട്ടും. ഇനി ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഹലുവ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരന്ന പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇളക്കി കുറുക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കട്ടയൊക്കൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അവിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈ അവിലും അതേപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഈ നെയ്യിൽ കടന്ന് ഒന്ന് വരട്ടിയെടുക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ഹൽവയ്ക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ഉരുക്കിയത്, അതായത് 200 ഗ്രാം ശർക്കര ഉരുക്കി നന്നായി അരിച്ചെടുത്തതാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഹൽവയ്ക്ക് ഒരു കറുത്ത കളറൊക്കെ ഡാർക്ക് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത്. ലൈറ്റ് കളറുള്ള ശർക്കരയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കളറാട്ടോ ഹൽവയ്ക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കളറുള്ള ശർക്കര തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിം, ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ അവിലും പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇതാ ഈ ഒരു പാകത്തിൽ കുറുകി കിട്ടും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രേ ആവശ്യമുള്ളൂ. ഇനി ആ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം.
ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന ഏലക്കയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അതിന് കിട്ടുക അതുകൂടി ചേർത്ത് ഇതേപോലെ നന്നായി ഇളക്കി ഒന്നുകൂടി കുറുക്കിയെടുക്കാം നമ്മൾ ഈ ഹൽവയ്ക്ക് കുറുക്കിയെടുക്കുന്ന പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ ഇത് ഒന്നുകൂടി കുറുക്കിയെടുക്കാനായിട്ടുണ്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നട്ട്സ് പൊടിച്ചത് അതായത് അണ്ടിപ്പരിപ്പോ ബദാമോ ഏത് വേണമെങ്കിലും പൊടിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമോ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി കുറുക്കിയെടുക്കണം ഇതിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഒരു 2-3 മിനിറ്റ് കൂടി കുറുക്കിയെടുക്കുമ്പോഴേക്കും കറക്റ്റ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാകത്തിലായി കിട്ടും ഇപ്പോൾ അതൊക്കെ ഉണ്ടോ നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പാത്രം നല്ല ക്ലീനായി വരും ഈ ഒരു സമയത്താണ് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റേണ്ടത് ഇപ്പം ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ട്രേ കുറച്ച് നെയ്യ് തടവിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ട്രേയിലേക്കാണ് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനടിയിലായിട്ട് കുറച്ച് വെളുത്തുള്ളു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആ ഹൽവയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കാരണം തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് പോവും അപ്പോൾ ആദ്യം ഒന്ന് ഇത് അതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി ആ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്പൂണിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം ഇത് അതേപോലെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ കണ്ടോ ഇങ്ങനെ പാച്ചൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടും ഈയൊരു പാകത്തിൽ വേണം സെറ്റാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുക്കാനായിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം അപ്പോൾ മാറ്റി വയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ചും കൂടി വെളുത്ത എള്ള ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹലുവയാണ് കേട്ടോ അതേപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു ഹലുവ കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്